ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതേ ടാർട്ടർ റോഡ് വന്ന് ഇറങ്ങിയിട്ടോ, അതുവരെയായിരുന്നു നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഏകദേശം ആ ലെവലിൽ നിന്ന് നല്ല ഹൈറ്റ് കൂട്ടി വരും കേട്ടോ. ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഹൈറ്റ് കയറി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ നിലവിലുള്ള ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നിലവിൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി എടുത്ത സ്ഥലത്ത് ഒരു ക്രോസ് ആയിക്കാണ്ടാണ്, അതായത് ഒരു ചെരിഞ്ഞാണ്ടാണ് ആ തോട് പോകുന്നത്. എന്നാൽ ഇനി പോകുന്നത് കറക്റ്റ് ആ റോഡിൻ്റെ അടിയിലൂടെ കറക്റ്റ് ലെവലിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് ഇവിടെ നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ റോഡ് അത്രത്തോളം ഈ ഹൈറ്റിൻ്റെ ഹൈറ്റിൽ വരും, ഇവിടെ ഈ ഹൈറ്റോളം മണ്ണിട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നാഷണൽ ഹൈവേ NH 66 ആറുവരിപ്പാത കോട്ടക്കൽ ബൈപ്പാസിൽ ഈ ഭാഗത്ത് അത്രയും ഹൈറ്റിൽ മണ്ണ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ആ തലക്കെ കാണാം ഈ ഭാഗത്തും. അതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ കയറി വരും. ഇപ്പോൾ അതായത് നിങ്ങൾ മുന്നിൽ കാണുന്ന ഇതും അതുപോലെ ഈ ഹൈറ്റിന് മണ്ണിട്ട് വരണം കേട്ടോ. ഇവിടെയൊക്കെ അപ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണ് വരും. ഇവിടെയൊക്കെ അത്യാവശ്യം കോൺക്രീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കയറ്റി വാർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ രണ്ട് സൈഡിലോട്ടും മാറ്റി ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ കുറ്റികളാണ് ഈ രണ്ടറ്റത്തും നിങ്ങൾ കാണുന്നത്. ഇനി അങ്ങോട്ടാണ് പിന്നെ ഈ കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് മേൽപ്പാലം വരുന്നത് കേട്ടോ. ഈ വയഡക്റ്റ് മേൽപ്പാലത്തിൻ്റെ തൂണുകളാണ് ഞങ്ങൾക്ക് ആ തലക്കെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, രണ്ടറ്റത്തേക്കും പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ക്രോസ് ചെയ്യുന്നത് ചെറുശോല റോഡാണ് കേട്ടോ, നമ്മുടെ ബാപ്പസൂളിലെ ചെറുശോല. അപ്പോൾ അതെ, ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതിൻ്റെ തൂണിൻ്റെ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. വൺ ടാസ്ക് കേട്ടോ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ ചളി പുളിയൊക്കെ ആയിട്ട്, ഒരുവിധമൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മഴ പെയ്യാത്തതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ പൈലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പൈലിങ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടിയിട്ടൊക്കെ കമ്പി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ചളിപുളിയുണ്ടോ, ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ടോ. അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കയറ്റി വാർക്കാനേ ഉള്ളൂ കേട്ടോ. ഈ പില്ലറ് കയറ്റി വാർക്കാനുള്ളൂ. ഈ പില്ലറും ബീം ഇടക്കിടക്ക് മാറും. അതുപോലെ തന്നെ ഈ പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇവിടെ എങ്ങനെയാണ്, ഞങ്ങളാദ്യം വിചാരിച്ച് നമ്മളെ വന്ന് തടയുകയാണ് എന്നൊക്കെ ആയിരുന്നു. സംഗതി അതൊന്നല്ല, അവിടെ ഈ പില്ലറിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ ലോറിയുടെ അപ്പുറത്ത് കാണുന്ന പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വാർക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മിക്സിങ് ഉണ്ടോ. അതെ, ഇവർ വരുന്നുണ്ട് കഴിഞ്ഞാൽ കുണ്ടോളി വരുന്ന പോലെയാണ്. നല്ല കമ്പനി കേട്ടോ അവിടുത്തെ സൈറ്റ് എഞ്ചിനീയറൊക്കെ നമ്മളവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അവിടുത്തെ ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊന്ന് കാണാം. ഓക്കെ, വർക്കാനാണ് കേട്ടോ. ഇങ്ങനെ പോവുക നോക്കാം, പോവുക. പോയില്ല വർക്ക് വീഡിയോ ഉള്ള അപ്ഡേറ്റ് വീക്കിലി നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കേനാറിന്റെ കോൺക്രീറ്റ് മിക്സിംഗ് വാഹനത്തിൽ നിന്നും ഈ കൊട്ടയിലോട്ട് ഈ സാധനം നിറച്ചിട്ടിട്ട് അതിൽ നിന്നും ആ പില്ലറിൻ്റെ ആ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് ഇടുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെ ക്ലിയർ ആക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകൾ നോക്കാം. ഒട്ടിട്ട് അതേപോലെ ഇവിടെ ഇടും കേട്ടോ, ഇതന്നെ ആവർത്തിച്ചുകൊണ്ട് ഇട്ടു. ഡെയിലി ഓരോക്കെ അതുപോലെ ചെയ്യാനുള്ളതാണ്.
ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ആ നിക്ക് ആ പൈലിയുടെ ഭാഗത്തേക്ക് കമ്പി ഇറക്കുക കേട്ടോ. ആ റോളിയുടെ കമ്പി സാധനം ലെവലായി വരണ്ട അല്ലേ. കേടുന്ന കറങ്ങല് അതിനെ വിടെ കേട്ടോ. ഇവിടെ വൈദ്യ വെച്ചത് ഇതേപോലെ പൈലും വെച്ചിട്ടുണ്ട്. മക്കൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അർത്ഥപ്പെടുക്കെടുത്ത് പണിയെടുക്കുകയായിരുന്നല്ലോ. അയ്യോ വൈകിട്ടോ തന്നെ ഇതിന്റെ ചില്ലാരെ എറിഞ്ഞു പൊട്ടിച്ചെന്നല്ലോ. അഗാധമായ കൊക്കാണ്.
പില്ലറിനുള്ളൊരു കൊക്ക ഉണ്ടാക്കിയാണ്. ഇത് അടുത്തൊരു കൊക്ക. ഓ ഈ കയറ്റാണ് ഡാർക്ക്. ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ നടക്കാനുണ്ടോ? ഈ ഭാഗത്ത് മണ്ണ് അത്രത്തോളം താഴ്ത്തിയിട്ടാണ്. അപ്പോൾ അടിഭാഗത്ത് കൂടെയാണ് നാഷണൽ ഹൈവേ NH 66 ഒരു പാത കടന്നു പോകുന്നത്. അവിടെ ചെറിയൊരു ഒരു പാല പോക്കറ്റ് റോഡ് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓവർ പാസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു സർവീസ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വലത്തെ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഒരുപാട് ലെവലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയരേണ്ടതുണ്ട്. അപ്പോൾ അതേ KNR KSB സെക്ഷൻ നോക്കുന്ന ആളുകളാണ് കേട്ടോ ആ വണ്ടിയിലുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ കുറച്ച് ഭാഗം ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.